ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിശ്വാ ഫ്രെയിംസ്. പാഞ്ചാലിമേട്, ഇന്ന് നമ്മളുള്ളത് പാഞ്ചാലിമേട്ടിലാണ്. പണ്ട് വനവാസകാലത്ത് പഞ്ചപാണ്ഡവന്മാരും പാഞ്ചാലിയും ഒരുമിച്ച് താമസിച്ചിരുന്ന മേട്, അതാണ് പാഞ്ചാലിമേടെന്ന് ഇന്നറിയപ്പെടുന്നത്. 2017-18 ഈ സ്ഥലം കേരള ടൂറിസം ഏറ്റെടുക്കുന്നതും ഇതുപോലുള്ള കെട്ടിടങ്ങളും പുൽത്തകിടികളും മനോഹരമായ ചെടികളും ഒക്കെ വെച്ച് ഇത് ഇത്രയ്ക്കും ഭംഗിയാക്കിയെടുക്കുന്നത്. ഇതിപ്പോൾ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ എൻട്രി ഫീസായിട്ടൊരു 20 രൂപയും ഉണ്ട്. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫസ്റ്റ് വ്യൂ ആണിത്. സംഭവം നല്ല രസമാണ് കാണാൻ. ഈ കൽമണ്ഡപം പോലൊക്കെ പണിത് വെച്ചേക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഇവിടുന്ന് മേട്ടിലോട്ട് നടന്നു കയറാൻ കല്ല് വാകിയ വഴികളാണുള്ളത്. ഇവിടുന്ന് മേളിലോട്ട് നടക്കുമ്പം ഇതുപോലെ വലത്തോട്ട് ഒരു ചെറിയ വഴിയും കൂടെ കാണാം. ഇവിടെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് ആൾക്കാർക്ക് ഇരുന്ന് വിശ്രമിക്കാൻ പറ്റുന്ന രീതിയിലൊരു ബെഞ്ചും സൈഡിൽ മാറി ഒരു പൊളിഞ്ഞു കിടക്കുന്ന ഒരു ഏർമാടം ഒക്കെയാണ് കാണുന്നത്. ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലാഞ്ഞ കാരണം വീണ്ടും പഴയ വഴിക്കോട്ട് വന്നപ്പോൾ എന്തേണ്ട, ഇവിടെ ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രം എന്നൊരു ബോർഡ് കണ്ടു. അതിൻ്റെ സൈഡിൽ കൂടെ മണ്ണിട്ട ഒരു വഴി. ഈ വഴി കൂടെ കുറച്ചകത്തോട്ട് കയറി വന്നപ്പം വീണ്ടും ഒരു ഷോർട്ട് കട്ട് വഴി കണ്ടു. കുറേ കല്ലൊക്കെ കിടക്കുന്ന പുല്ലിൻ്റെ ഇടയ്ക്കൂടെ ഒരു വഴി. അത് ഇങ്ങോട്ട് ഓടി മേളിൽ കയറി വന്നപ്പോൾ നല്ല രസമുള്ള വ്യൂ ആയിരുന്നു. മലമുകളിലൊരു കുഞ്ഞമ്പലം. നല്ല രസമായി ഈ അമ്പലവും പരിസരമൊക്കെ കാണാൻ. ഈ അമ്പലത്തിൻ്റെ പുറഭാഗത്തോട്ട് വന്നാൽ കാണാൻ പറ്റുന്ന വ്യൂ ആണ്. ഓപ്പോസിറ്റുള്ള മലകളിൽ മൊത്തം കോടമഞ്ഞ് കയറി മൊത്തം മൂടിക്കിടക്കുകയാണ്. നല്ല രസമായിരുന്നു ഇവിടെ കാണാൻ. ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ ആദ്യം കണ്ട കല്ലിട്ട വഴി കൂടെ പോകുമ്പോൾ കാണുന്ന കൽമണ്ഡപങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അതുവഴി ഒത്തിരി ആൾക്കാർ നടന്നു പോകുന്നതും കാണാം. സാധാരണ ആൾക്കാരെല്ലാം അതുവഴിയാണ് പോകുന്നത്. നമ്മളിങ്ങനെ ഒരു വഴി കണ്ടപ്പം ഈ വഴി കയറി വന്നതാണ്. എന്തായാലും വന്നത് വെറുതെ ആയില്ല, നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ഇവിടുന്ന് പിന്നെ സൈഡിലോട്ട് നോക്കിയപ്പോൾ അതിലേക്കൂടെ ചെറിയ നടപ്പാതയൊക്കെ കാണാം. അവിടെ മൊത്തം പുല്ല് കയറി കിടക്കുകയാണ്. കൗതുകം ലേശം കൂടുതലായ കാരണം ഇതിനകത്തൂടെ തന്നെ അങ്ങ് പോകാമെന്ന് വെച്ചു. ഈ പുല്ലെല്ലാം വകഞ്ഞു മാറ്റി അങ്ങ് കയറി ചെന്നപ്പം ദാണ്ടെ അവിടെ നല്ല അടിപൊളി വ്യൂ. ഇവിടെ വലിയൊരു പാറയും അതിൻ്റെ സൈഡിൽ കൂടെ ഓപ്പോസിറ്റ് മലകളൊക്കെ കാണുന്ന രീതി നല്ലൊരു വ്യൂ. പക്ഷേ ഈ വീഡിയോയ്ക്കകത്ത് എത്രമാത്രം കാണാൻ പറ്റുമെന്നറിയത്തില്ല, മൊത്തം മഞ്ഞ് കയറി കിടക്കുകയാണ്. ഇപ്പം ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥാനത്ത് പണ്ട് ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. പണ്ട് പാഞ്ചാലിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ഭീമസേനം കുഴിച്ചതാണ് ആ കുളം എന്നായിരുന്നു ഇവിടുത്തെ ഐതിഹ്യം. ഇപ്പം ആ കുളമൊക്കെ നികത്തി ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായിട്ട് എന്തോ നവീകരണ പരിപാടികളൊക്കെ നടക്കുകയാണ്. പാഞ്ചാലിക്കുളത്തിൻ്റെ അവിടുന്ന് വീണ്ടും നടന്ന് കയറി വന്ന് പാഞ്ചാലിമേട്ടിൻ്റെ തന്നെ കുരിശുമല ഭാഗത്തേക്ക് കയറാൻ പോവുകയാണ്. ഇതാണ് പാഞ്ചാലിമേട്ടിലുള്ള കുരിശുമല ഭാഗം. ഇവിടുന്ന് താഴേക്ക് നോക്കിയാലും നല്ല വ്യൂ ആണ് കാണാനുള്ളത്. ഈ കൽമണ്ഡപങ്ങളാണ് പാഞ്ചാലിമേട്ടിലെ മറ്റ് ചില കാഴ്ചകളിലൊന്ന്. ഇതിലൂടെ കാണുന്ന കാഴ്ച ഒരു അപാര വ്യൂ തന്നെയാണ്. ദേ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നല്ല കീട്ടില്ലം കോട കയറാൻ തുടങ്ങി പാഞ്ചാലിമേട്ടിലോട്ട്. മൊത്തം കോടയൊക്കെ കയറി കഴിഞ്ഞപ്പം തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ദേ താഴെ ഇറങ്ങി വന്നപ്പം കയറി വന്നപ്പോൾ കണ്ട കൽമണ്ഡപമൊക്കെ മൊത്തം മഞ്ഞ് മൂടി നിൽക്കുന്നു. ഇവിടെ എല്ലാം ഫുള്ള് കോട കയറി കിടക്കുവാണ്. അതൊരു കിടിലം വൈബ് തന്നെയായിരുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു പാഞ്ചാലിമേട്ടിലെ കാഴ്ചകൾ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം വിശ്വ ഫ്രെയിംസ്.